വാർത്തകൾ തുടരുന്നു. പുലാശ്ശേരി AMLP സ്കൂളിൽ തേൻ വരിക്കാ തൈകൾ വിതരണം ചെയ്തു. പുലാശ്ശേരിയെ പ്ലാച്ചേരിയാക്കാം എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മുക്കുട്ടി എടത്തോൾ ഉദ്ഘാടനം ചെയ്തു. കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് പി സുമിത അധ്യക്ഷത വഹിച്ചു. പുലാശ്ശേരി AMLP സ്കൂളിലാണ് തേൻവരിക്ക തൈ വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് പി സുമിതയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മുക്കുട്ടി എടത്തോൾ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ ഉന്നത നിലവാരത്തിലാണ് ഈ സ്ഥാപനം മുമ്പോട്ട് പോകുന്നത്. അവിടെയാണ് 7 വർഷം പിന്നിടുന്ന ഈ സ്ഥാപനം ഇന്ന് 17 പരിപാടികളായിട്ട് മുമ്പോട്ട് പോകുന്നത്. നേരത്തെ 8 വർഷം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മഹാഭാവി കുഞ്ഞുണ്ണി മാഷ് ഈ സ്കൂളിൽ വന്നപ്പോൾ പുലാശ്ശേരിയുടെ പേര് പുലാശ്ശേരി ഗ്രാമം നിറഞ്ഞ ഒരു ഗ്രാമം എന്നായിരുന്നു എന്നാണ് കുഞ്ഞുണ്ണി മാഷ് നമ്മോട് പറഞ്ഞത്. നമുക്കറിയാം മുമ്പ് പ്രാവുകളേറെ ഈ നാട്ടിലുണ്ടായിരുന്നു. ആ പുലാശ്ശേരിയുടെ പഴയ പേര് പുലാശ്ശേരി വീണ്ടും ഏറ്റെടുക്കുന്നതിന് വേണ്ടി 17 പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നിവിടെ നല്ല തേൻവരിക്ക പ്ലാവിൻ്റെ തൈകൾ വിതരണം ചെയ്തത്. ഈ തൈകൾ ഇവിടെ വെച്ച് നമ്മുടെ ആ പഴയകാല പുലാശ്ശേരിയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാനും ഈ സ്കൂളിൻ്റെ ആ 17 പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമ്പൂർണമായിട്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയും നമുക്കൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഈ പ്ലാവിൻ തൈ നന്നായി നോക്കണം എന്നാണ് എനിക്കിവിടെ കൂടിയ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും പറയാനുള്ളത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് മഴയില്ല വെള്ളമില്ലാതെ മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് മുമ്പോട്ട് പോയാൽ മാത്രമേ നമ്മുടെ നാടിന് നന്നാവുള്ളൂ. ഇ മുസ്തഫ, ഫൈസൽ ബാബു, PP വിനോദ് കുമാർ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. പുലാശ്ശേരി AMLP സ്കൂളിന്റെ സപ്തതി ആഘോഷത്തിന്റെ ഭാഗമായാണ് പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തത്. നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് തുടങ്ങി. പട്ടാമ്പി BRCയുടെ നേതൃത്വത്തിലാണ് വി ക്യാൻ എന്ന പേരിൽ ക്യാമ്പ് നടത്തുന്നത്. തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് TP ശാരദ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി BRCയുടെ ആഭിമുഖ്യത്തിൽ നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ വീക്കെൻഡ് എന്ന പേരിൽ നടത്തുന്ന സഹവാസ ക്യാമ്പ് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP ശാരദ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ ലീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കവി P രാമൻ മുഖ്യ അതിഥിയായിരുന്നു. ചെമ്പരത്തി ചെടിയിൽ ഒന്നുമില്ല, ഈ പച്ചയില മാത്രമേ ഉള്ളൂ, ഇലയും ചില്ലയും മാത്രമേ ഉള്ളൂ, കൊമ്പും മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്റെ കയ്യിൽ എന്തിരിപ്പു ചെമ്പരത്തി ചോദിച്ചു, നിന്റെ കയ്യിൽ ഒന്നുമില്ല, ഇന്നലെ നാം വാദിച്ചു. ഇന്ന് കൈ തുറന്ന് കാട്ടി നമ്മളെല്ലാം മാണിച്ചു, എന്തു നല്ല പട്ടുറുമാൻ ഒന്നു മുത്താൻ മോഹിച്ചു. ഇന്ന് കൈ തുറന്ന് കാട്ടി നമ്മളെല്ലാം മാണിച്ചു. എന്റെ കയ്യിൽ എന്താണെന്ന് ചോദിച്ചു ചെമ്പരത്തി ചെടി. അപ്പൊ നമ്മള് പറഞ്ഞു എന്താ പറഞ്ഞത്, നിന്റെ കയ്യിൽ ഒന്നുമില്ല. ഇന്നലെ ഇന്ന് രാവിലെയോ, ഇന്ന് രാവിലെ എന്താ സംഭവിച്ചേ, ഇന്ന് രാവിലെ ചെമ്പരത്തിയുടെ കയ്യിൽ എന്താണ്, ഒരു പൂവ് അല്ലേ, മനോഹരമായിട്ടൊരു മുട്ട അല്ലേ, അല്ലെങ്കിൽ ഒരു പൂവ്. ക്യാമ്പിൽ പഞ്ചായത്തിലെ 4 വിദ്യാലയങ്ങളിൽ നിന്നായി 60 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ചിത്രരചന, പ്രവൃത്തി പരിചയം, കവിത, അഭിനയം, കമ്പ്യൂട്ടർ പഠനം, നാടൻപാട്ട് എന്നീ പരിപാടികൾ ക്യാമ്പിൽ നടന്നു. 18 ക്യാമ്പ് സമാപിക്കും. നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ 54 ലക്ഷം രൂപയുടെ കെട്ടിടം പണി നീളാൻ ഇടവന്നത് സ്ഥലനിർണയത്തിലെ കാലതാമസം മൂലമാണെന്ന് പ്രധാന അധ്യാപകൻ ജോസ് എബ്രഹാം വിശദീകരിച്ചു. 2012-13 സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ചാണ് 4 മുറി കെട്ടിടം പണിതത്. 3 തവണയാണ് സ്ഥലനിർണയം നടന്നത്. 2015-16 നിർമ്മാണം തുടങ്ങിയത്. 1 വർഷം കൊണ്ട് കെട്ടിടം പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വഴിപ്പറമ്പ് UP സ്കൂളിന് 54 ലക്ഷം രൂപയുടെ 4 ക്ലാസ് റൂം, 1 ലൈബ്രറി ഹാളും 3 ക്ലാസ് റൂമും അടങ്ങുന്ന ഒരു ബിൽഡിങ് പാസ്സായുണ്ടായി. പക്ഷേ അതിൽ 13-14 വർഷത്തിലാണ് അത് പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് അവരിവിടെ സ്കൂളിലെത്തിയത്. അപ്പോൾ അവർ ആദ്യം കണ്ടുപിടിച്ച സ്ഥലം ഇവിടെ ഗേൾസ് ടോയ്ലറ്റ് നിലനിൽക്കുന്ന സ്ഥലമാണ്, അവിടെയാണ് അവർ കുറ്റിയടിക്കാനായിട്ട് വന്നത്. അപ്പോൾ PTA കൂടി പറഞ്ഞു അത് നല്ലൊരു കുട്ടികൾക്കുള്ള ടോയ്ലറ്റാണ്, അത് കളയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് ഇത് വീണ്ടും ഈ പ്രോജക്റ്റ് റിവേഴ്സ് ചെയ്യേണ്ടി വന്നു. റിവേഴ്സ് ചെയ്ത് വന്ന പിറ്റേ വർഷം, അപ്പോൾ 14-15 വന്നപ്പോഴേക്ക് അത് റിവേഴ്സ് ചെയ്ത് വന്നത് ഇപ്പം പഞ്ചായത്തിൻ്റെ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്താണ്.
അവിടെ വന്നപ്പോൾ അവിടെ പഞ്ചായത്ത് കെട്ടിടം പണിയാനായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കിയത് കാരണം അതും നടന്നില്ല. മൂന്നാമത് 15-16 വർഷത്തിന് തുടക്കത്തിൽ ജൂണിൽ ഈ കെട്ടിടം ഞങ്ങളുടെ താഴത്ത് ഇപ്പം നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് അവർ വീണ്ടും അത് റീഫിക്സ് ചെയ്തു. അങ്ങനെ വന്നപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെട്ട, അന്നും ഞങ്ങൾ PTA ഹെഡ് മാഷ അധ്യാപകരെല്ലാവരും ആവശ്യപ്പെട്ടത് ഇപ്പം ഇനിയും ഇടിഞ്ഞു പൊളിഞ്ഞ് നിൽക്കുന്നൊരു കെട്ടിടമുണ്ട്, ആ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിത്തരണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഇത് എഞ്ചിനീയർ പറയണ്ടേ ഇത് ചുവപ്പ് നാടയിൽ കുടുങ്ങി ഇനിയും ഒരു വർഷം ഒന്നര വർഷം വൈകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം 2015-16 വർഷത്തിൻ്റെ ആരംഭത്തിൽ ഈ കെട്ടിടം ഇവിടെ പണി ആരംഭിച്ചത്. ഇപ്പം ആ പണി തീർന്നത് 2016-17 ആയപ്പോഴേക്കാണ്. ഏകദേശം ഒരു കൊല്ലം നീണ്ടാണ് കെട്ടിടത്തിൻ്റെ പണി തീർന്നത്. 860 കുട്ടികൾ പഠിക്കുന്ന നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബ്, ഓഡിറ്റോറിയം, ഭക്ഷണശാല, ബസ് എന്നിവ കൂടി വേണമെന്ന് പ്രധാന അധ്യാപകൻ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചോളം ഇനി നല്ലൊരു ഓഡിറ്റോറിയം ഞങ്ങൾക്ക് ആവശ്യമാണ്. കാരണം ഭക്ഷണശാല ഇപ്പം ഈ 860 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് പ്രീ പ്രൈമറി ഉൾപ്പെടെ. അപ്പോൾ അവർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഭക്ഷണശാല എല്ലാ സ്കൂളുകളിലും തന്നെ ഇപ്പോൾ ഉള്ളതാണ്. അതുപോലെ ഞങ്ങൾക്ക് അസംബ്ലി, അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിലെ കലാ മത്സരങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ഓഡിറ്റോറിയം ഇപ്പോൾ ഇല്ല, ഒരു ഓഡിറ്റോറിയം ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ നല്ലൊരു കമ്പ്യൂട്ടർ ലാബ് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു സ്വകാര്യ ഏജൻസിയാണ് സ്കൂളിന് വേണ്ടി വണ്ടി ഓടിക്കുന്നത്. ഞങ്ങൾക്ക് രണ്ട് ബസ്സും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും ആവശ്യങ്ങളുണ്ട്, എന്നാൽ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റവും പ്രാഥമികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പട്ടാമ്പി ഉപജില്ലയിലെ വിദ്യാർത്ഥി പ്രതിഭകൾക്ക് February 18 രാവിലെ 9 ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേരുന്ന ചടങ്ങിൽ അനുമോദനം അർപ്പിക്കും. വിവിധ മേളകളിൽ 1st നേടിയവരും ദേശീയ ഓപ്പൺ സ്കൂൾ മീറ്റിൽ നേട്ടം കൊയ്തവരും ആദരമേറ്റുവാങ്ങും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടാമ്പിയിൽ വരൾച്ച അവലോകന യോഗം. കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്ന് പഞ്ചായത്തുകൾ ആവശ്യപ്പെട്ടു. ജല അതോറിറ്റിയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും ആവശ്യം. പട്ടാമ്പിയിലെ CPI ഓഫീസിലുണ്ടായ സംഘർഷം തന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമെന്ന് MLA മുഹമ്മദ് മുഹ്സിൻ. മാഫിയകൾക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ നിരാശ പൂണ്ടവരാണ് ആക്രമണത്തിന് പിന്നിലെന്നും MLA. കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ നടുവട്ടം ഗവൺമെന്റ് ജനതാ സ്കൂളിന് മുൻവശം സുരക്ഷാ സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് ആവശ്യം ശക്തമാകുന്നു. പാലക്കാട് നഗരത്തിലെ വിദേശ മദ്യവിൽപ്പനശാലയ്ക്കെതിരെ നടന്ന മാർച്ച് അക്രമാസക്തമായി. ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.